നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഷീർ അൽ അസദ് ഭരണകൂടത്തിന്റെ 80% സൈനിക സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. വിമതർ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ സിറിയയിൽ ആക്രമണം ആരംഭിച്ചത്. സിറിയൻ ഭരണകൂടത്തിന്റെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തിച്ചേരാതിരിക്കാനാണ് ആക്രമണം എന്നായിരുന്നു ഇസ്രയേലിന്റെ അവകാശവാദം. ബഷീർ ഭരണം നിലപതിച്ചതിന് പിന്നാലെ 48 മണിക്കൂറിനൂടെ 400-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സിറിയ നടത്തിയത്. ഇതിന് പിന്നാലെ സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗം തകർത്തുവെന്നാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടിരിക്കുന്നത്. കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, വിമാനവേധ മിസൈലുകൾ, സിറിയൻ നാവിക കേന്ദ്രങ്ങളിൽ കരുത്തായിരുന്ന 15 നാവികസേന കപ്പലുകൾ എന്നിവ തകർത്തുവെന്നാണ് IDF അവകാശപ്പെട്ടിരിക്കുന്നത്. സിറിയയിൽ ആക്രമണം നടത്തുന്ന വീഡിയോയും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പങ്കുവച്ചു. നേരത്തെ ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയും സിറിയയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. IS ശക്തി കേന്ദ്രങ്ങളാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സിറിയയുമായുള്ള 1974 വെടിനിർത്തൽ കരാർ പ്രകാരം സ്ഥാപിച്ച ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിന്റെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതായി നേരത്തെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. സിറിയയിൽ വിമത സൈന്യം അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ നടപടി. ദീർഘകാലമായി നിലനിന്നിരുന്ന കരാർ ഇല്ലാതായെന്നും സിറിയൻ സൈന്യം ഈ പ്രദേശം ഉപേക്ഷിച്ചെന്നും അതാണ് ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ബഷീർ അൽ അസാദിനെ പുറത്താക്കിയതിനെ ചരിത്രപരമായ ദിവസമെന്നും നെതന്യാഹു വിശേഷിപ്പിച്ചിരുന്നു. ഇത് ഇറാനും അസദിന്റെ പ്രധാന അനുയായികളായ ഹിസ്ബുള്ളയ്ക്കും തങ്ങളേൽപ്പിച്ച പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തിരുന്നു. അമേരിക്ക ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഇത് അധിനിവേശ സിറിയൻ പ്രദേശമായാണ് കണക്കാക്കുന്നത്. അതിനിടെ ഇസ്രയേലുമായുള്ള മുൻ സിറിയൻ പ്രസിഡന്റ് ബഷീർ അസാദിന്റെ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകളും പുറത്തുവന്നിരുന്നു. അസദിന്റെ ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർന്നതെന്ന് കരുതപ്പെടുന്ന ഒരു കൂട്ടം രേഖകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. ഏറെക്കാലം കടുത്ത ഇസ്രയേൽ വിരുദ്ധനായി ലോകത്തിനു മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രയേൽ ആക്രമണങ്ങളിലടക്കം പങ്കാളിയായി എന്നാണ് രേഖകൾ കാണിക്കുന്നത്. സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് ഈ രേഖകൾ. ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക ലക്ഷ്യങ്ങളെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് അയച്ച ഒരു കത്ത് രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട്. മോസസ് എന്ന കോഡ് നാമത്തിലുള്ള ഇസ്രയേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട്. ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയപ്പെടുന്നു. ഇറാനുമായുള്ള ബന്ധം തുടർന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടമായി ചേർന്നാണ് ഇസ്രയേൽ ഏകോപിപ്പിച്ചത്. ഇത്തരം ആക്രമണങ്ങളിൽ അസദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തം ഉണ്ടെന്നും രേഖകളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറി. ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ. ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.